രാജ്യത്ത് ലോക്ക്ഡൗൺ നീട്ടിയേക്കുമെന്ന് സൂചന. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി ആശയവിനിമയം നടത്തിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇപ്പോഴത്തെ കൊറോണയുടെ അവസ്ഥ എന്താണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്നു. 6 സംസ്ഥാനങ്ങൾ രാജ്യത്തെ ലോക്ക്ഡൗൺ നീട്ടണം എന്ന് വളരെ ശക്തമായി തന്നെ ഈ വീഡിയോ കോൺഫറൻസിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഈ വീഡിയോ കോൺഫറൻസിൽ ലോക്ക്ഡൗൺ നീട്ടണമെന്ന് ആവശ്യപ്പെട്ട സംസ്ഥാനങ്ങൾ ഇവയാണ്: പശ്ചിമബംഗാൾ, ബീഹാർ, പഞ്ചാബ്, മഹാരാഷ്ട്ര, തെലുങ്കാന, അസം എന്നീ സംസ്ഥാനങ്ങളാണ് ലോക്ക്ഡൗൺ നീട്ടണം എന്ന് ആവശ്യപ്പെട്ടത്. കൂടുതൽ ഇളവുകളോടെ ലോക്ക്ഡൗൺ നീട്ടിയേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഘട്ടംഘട്ടമായി ലോക്ക്ഡൗൺ പിൻവലിക്കുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാടെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അത്തരം ഒരു സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏതൊക്കെ മേഖലകളിൽ ഇളവ് വേണമെന്ന് 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കോൺഫറൻസിന് ശേഷം അല്ലെങ്കിൽ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 3 ദിവസം ഓരോ സംസ്ഥാനങ്ങളും 3 ദിവസത്തിനകം ഇത്തരത്തിൽ തങ്ങളുടെ സംസ്ഥാനത്തെ കൊറോണയുടെ അവസ്ഥ സംബന്ധിച്ചുള്ള, വ്യാപനം സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കൊറോണയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സമഗ്രമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കും. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാകും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ലോക്ക്ഡൗണിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. ലോക്ക്ഡൗൺ നീട്ടണോ അതോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം ഈ 3 ദിവസത്തിന് ശേഷം ലഭിക്കുന്ന സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക. കേരളം ഇന്ന് പ്രധാനമായും ആവശ്യപ്പെട്ടത് സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി തന്നെ ലോക്ക്ഡൗൺ നിയമങ്ങളിൽ മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കണം എന്നാണ് കേരളം ഇന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. ഏതായാലും ഇപ്പോൾ ഒറ്റയടിക്ക് ലോക്ക്ഡൗൺ പിൻവലിക്കില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്തരത്തിലാണ് രാജ്യത്തെ സ്ഥിതിഗതികൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് ലോക്ക്ഡൗൺ പിൻവലിച്ചാൽ അത് കൂടുതൽ രോഗവ്യാപനത്തിന് ഇടയാക്കുമെന്നുള്ള നിലപാടിലാണ് ആരോഗ്യ വിദഗ്ധർ അല്ലെങ്കിൽ ആരോഗ്യ മന്ത്രാലയം അടക്കം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഘട്ടംഘട്ടമായി ലോക്ക്ഡൗൺ പിൻവലിക്കുക എന്നുള്ളതായിരിക്കും കേന്ദ്രത്തിൻ്റെ നയം. രോഗവ്യാപന മേഖലകൾ ഏതെന്ന് കണ്ടെത്താൻ ആയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആ മേഖലകൾ നോക്കി തന്ത്രം ആവിഷ്കരിക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഗ്രാമീണ ഇന്ത്യ കോവിഡ് മുക്തമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ വേഗത കൈവരിക്കും. എങ്കിലും കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിനാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരെ ഓർമ്മിപ്പിച്ചു. ഏതായാലും ഇത്തരമൊരു നടപടി അല്ലെ 3 ദിവസത്തിന് ശേഷം എന്താണ് ഇക്കാര്യത്തിലെ നടപടിയെന്ന് അറിയാൻ കഴിയും. ലോക്ക്ഡൗൺ ഏത് തരത്തിലാണ് നിലനിൽക്കുക അല്ലെങ്കിൽ ലോക്ക്ഡൗൺ ഏത് ഘട്ടംഘട്ടമായി പിൻവലിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും 3 ദിവസത്തിന് ശേഷം നമുക്ക് അറിയാനാവും.